അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുന്നത് പാപമോചനവും കാരുണ്യവും. അള്ളാഹു മനുഷ്യ സമൂഹത്തോട് ആവശ്യപ്പെട്ട കാര്യമാണ് പാപമോചന തേടലും അവൻ്റെ കാരുണ്യത്തെ ചോദിക്കലും. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ ഉടനെ പാപമോചന തേടിയത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹ് ഏഴാമത്തെ ആയത്ത് മുതൽ അള്ളാഹുവിനോട് പാപമോചനം നടത്തിയത് പ്രകാരമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്റെ രക്ഷിതാവേ, എനിക്ക് അറിവില്ലാത്ത കാര്യം നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു. നീ എനിക്ക് പുറത്തു തരികയും നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി തീരും. നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പ്രകാരമായിരുന്നു ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അൽബക്കറ 128-ാമത്തെ ആയത്ത്. പാപമോചനം തേടിയും അള്ളാഹുവിന്റെ കാര്യങ്ങൾ ചോദിച്ചും ഖുർആനിലും സുന്നത്തിലും വന്ന ദുആകൾ നിരവധിയാണ്. അവയിൽ ഏതാനും ഭാഗങ്ങൾ ഞാനിവിടെ ഉൾക്കൊള്ളിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഞങ്ങളുടെ റബ്ബെ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കുവേനെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവെ. അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളിൽ നിന്ന് നീ മായ്ച്ചു കളയുകയും ചെയ്യണമേ. പുണ്യവാന്മാരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ ദൂതന്മാർ മുഖേന ഞങ്ങളോട് നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് നൽകുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഞങ്ങൾക്ക് നീ നിന്നേത വരുത്താതിരിക്കുകയും ചെയ്യണമേ. നീ വാഗ്ദാനം ലംഘിക്കുകയില്ല. തീർച്ച ആലി ഇമ്രാൻ 193-94 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا اغفر لنا ذنوبنا واسرافنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നുപോയ അക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ആലി ഇമ്രാൻ 147. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ربنا ولولا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലായി തീരും. 6:23. بسم الله الرحمن الرحيم. ربنا آمنا فاغفر لنا ذنوبنا وأنت خير الراحمين. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനാണല്ലോ. സൂറത്ത് മുഅ്മിൻ 109-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ. എന്റെ രക്ഷിതാവേ, നീ പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകളിൽ ഏറ്റവും ഉത്തമനാണല്ലോ. അൽമുഅ്മിനൂൻ 118. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പുറത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയവുള്ളവരും കരുണാനിധിയുമാകുന്നു. അൽഹശർ 10-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إني أسألك يا الله لحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لي ذنوبي إنك أنت الغفور الرحيم. അള്ളാഹുവേ, നിന്നോട് ഇതാ ഞാൻ തേടുന്നു. ഏകനും എല്ലാവർക്കും ആശ്രയം നൽകുന്ന നിരാശ്രയനും ആരുടെയും സന്തതിയായി ജനിക്കാത്തവനും ആരെയും ജനിപ്പിക്കാത്തവനും തുല്യനായി ആരുമില്ലാത്തവനുമായ അള്ളാഹുവേ, എൻ്റെ തെറ്റുകൾ നീ എനിക്ക് പുറത്തു തരണമേ. നിശ്ചയം ഞാനാണ് പാപം പൊറുക്കുന്നവനും, നിശ്ചയം നീ പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ. ഒരു വ്യക്തി ഈ ദുആ നിർവഹിച്ചത് കേട്ടപ്പോൾ അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് തിരുമേനി 3 തവണ പറഞ്ഞു. ഈ സംഭവം സുനനിലുണ്ട്. അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. اللهم اغفر لي خطيئتي وجهلي وإسرافي في أمري وما أنت أعلم به مني. أنت اللهم اغفر لي جدي وزلي وهزلي وهتي وعمدي وكل ذلك إني اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أغلنت وما أنت أعلم به مني. اللهم أنت المقدم وأنت المؤخر وأنت على كل شيء قدير. അള്ളാഹുവേ, എൻ്റെ തെറ്റും വിവരത്തിലും എൻ്റെ കാര്യങ്ങളിലെല്ലാമുള്ള അമിതവ്യയവും എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാവുന്നതായ കുറ്റങ്ങളും നീ എനിക്ക് പുറക്കണമേ. അള്ളാഹുവേ, എൻ്റെ കുറ്റങ്ങളും ബോധപൂർവവും അജ്ഞതയിലും കളി തമാശയിലും വന്നുപോയ വീഴ്ചകൾ നീ എനിക്ക് പുറത്തു മാറ്റണമേ. അതെല്ലാം എൻ്റെ പക്കലുള്ളത്. അള്ളാഹുവേ, ഞാൻ വന്ദിച്ചു ചെയ്തതും പിന്തിച്ചു ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തു പോയതുമായ എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണമേ. നീയാണ് വന്ദിക്കുന്നവനും പിന്തിക്കുന്നവനും, നീ എല്ലാ കാര്യങ്ങളും അറിവുള്ളവനാണ്.
اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت واعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء لك بذنبي واغفر لي فانه لا يغفر الذنوب الا انت അള്ളാഹുവേ നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ യഥാർത്ഥ ആരാധനയെ മറ്റാരുമില്ല. നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ ദാസനാണ്. എൻ്റെ കഴിവിനനുസരിച്ച് നിന്നോടുള്ള കരാറിലും വാഗ്ദത്തത്തിലുമാണ് ഞാൻ ചെയ്ത മുഴുവൻ തിന്മകളിൽ നിന്ന് നിന്നോട് രക്ഷിക്കപ്പെടുന്നു. നീ എനിക്ക് അനുഗ്രഹങ്ങൾ, ഞാൻ നിനക്ക് മുന്നിൽ സമ്മതിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റുകളും നിന്നോട് സമ്മതിക്കുന്നു. നീ എന്നോട് പുറത്തു തരണമേ, കാരണം നീയല്ലാതെ മറ്റാരും പാപം കൊടുക്കുകയില്ല. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഈ പ്രാർത്ഥനയിൽ അറിയപ്പെടുന്നത്. ആരെങ്കിലും ഈ വചനങ്ങൾ ദൃഢവിശ്വാസത്തോടു കൂടി പകലിൽ ചൊല്ലി ആ ദിനം വൈകുന്നേരം ആകുന്നതിന് മുമ്പ് മരണപ്പെട്ടു എങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ്. ദൃഢവിശ്വാസത്തോടെ രാത്രിയിൽ ചൊല്ലി നേരം പുലരുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗവാസികളിൽപ്പെട്ടാണെന്ന് അലൈഹിസ്സലാം പഠിപ്പിച്ചു. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അള്ളാഹുവേ, ഞാൻ നിന്നോട് ധാരാളം അക്രമം ചെയ്തു. പാപങ്ങൾ നീ എല്ലാതിൽ കുറുക്കപ്പെടുകയില്ല. എന്നിൽ നിന്നും പാപമോചനം നീ എനിക്ക് കനിയണമേ, നീ എനിക്ക് കരുണ ചൊരിയണമേ. നിശ്ചയം നീ പാപ കുറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമല്ലേ. നമസ്കാരത്തിൽ ചൊല്ലുവാൻ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടപ്പോൾ തിരുമേനി പഠിപ്പിച്ചതാണ് ഈ ദുആ. ഇമാം ബുഖാരി പ്രകാരം നിവേദനം ചെയ്തതാണ്. اللهم اغفر لي ذنبي كله دقته دقه وجله اول واخر وعلانيته وسره. اللهم اني سوكشمه اكتوم ആദ്യത്തെയും അവസാനത്തെയും രഹസ്യവും പരസ്യമല്ല പാപങ്ങളും പുറത്തു തരണേ.